സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ, അവിടെ ഇരിക്കേ. ഒരാളെ നോക്കാൻ വേണ്ടിയാ. അത് പിന്നെ നോക്കാം. അത്യാവശ്യമാ. മൂടി പൊതിച്ച് വന്ന് കേറിക്കോളും, കണ്ണും കാണില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഇരിക്കേ. ആ ടിക്കറ്റ്, ആ അര ടിക്കറ്റ് എടുക്കാതെ, ആ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. ഇത് എന്തൊരു ശല്യമാ, അവിടെ ഇരിക്കും എമർന്നെത്തി. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിൽ ഇട്ടതാ. ഓഹോ, ദേ വല്ലവര് അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്, പെണ്ണുങ്ങളെയും പരിശോധിക്കും. ആ പെമ്പ്രത്തി അവിടെ നിൽക്കേ, അവളാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല, അവിടെ അവിടെ ഇരുത്ത്. എന്താണത് സാർ? പറുതിയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്, പേഴ്സ് വിഴുങ്ങി? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പറഞ്ഞിട്ട് കിടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും, അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെ പേഴ്സ് പോയത്? എന്റെയാണ് സർ. അന്വേഷിക്കാം, വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സർ. ശരി സർ. സോറി സർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളും ഒക്കെ അറിയും. കുടിക്കാൻ വല്ലത് കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിലൊരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? പത്തിരുപത് പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്, നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിനിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടികിട്ടി സാറിനല്ലല്ലോ, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളി പിടി എന്നൊക്കെ എവിടുത്തിട്ട് പിടിക്കാൻ? അഥവാ പിടിച്ചാലോ ക്രെഡിറ്റ് ഉള്ളു സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു സാർ? ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു, അതിനാലല്ല ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാറിന്റെ വിട്ടിൽ നിന്നും കൂഷ്മാട്ടൊന്നൊക്കെ വിളിച്ചു, പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ.
നാട്ടുകാരുടെ സ്വർണം പറ്റിച്ച് നടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്? തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാറുക്കോ. സാറല്ലേ വെറും മണ്ടനാക്കരുത്. സിനിമ കണ്ടിട്ടാണത്ര സിനിമ. ഈ കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നായാലുള്ള ഒരു ലക്ഷണം കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസെ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ജലപാനം കൊടുക്കണ്ട. സാർ കൊണ്ടുപോണോ?